മനുഷ്യരായ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമ്മുടെ എല്ലാവരുടെയും ജീവിതകാലം ചുരുങ്ങിയ സമയത്തേക്കുള്ളതാണ്. അതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക, കരുതുക, ക്ഷമിക്കുക, അംഗീകരിക്കുക, ഇതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തെ നാം പാടി സ്തുതിക്കണം. അതിന് ഉതകുന്നവയാണ് ക്രിസ്തീയ ഗാനങ്ങൾ. അത്തരത്തിലുള്ള ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. പാപഭാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം അതിൽ നിന്നുള്ള വിടുതലാണ്. എന്നാൽ അതെങ്ങനെ സാധിക്കും? ഏത് പള്ളിയിൽ പോയാൽ പാപമോക്ഷം കിട്ടും? അതിനായി അല്ലെങ്കിൽ ഏത് പുണ്യസ്ഥലത്ത് പോകണം? എവിടെ നേർച്ച കഴിക്കണം? ആരെ കണ്ടു പറഞ്ഞാൽ പറ്റും? ഇതിൻ്റെ എല്ലാം ഉത്തരം വിശദമായി ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം സ്വഭാവത്തിൽ പാപമാകുന്ന വിഷം സാത്താൻ കലർത്തിയിരിക്കുകയാണ്. നമ്മുടെ മലിനപ്പെട്ട ജീവിതം നന്നാക്കുവാൻ നാം എത്ര ശ്രമിച്ചാലും സാധിക്കുകയില്ല. സ്വയം നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആദാമിലൂടെ ഈ ഭൂമിയിൽ ജനിച്ചു വീണ സകല മനുഷ്യരും പാപ സ്വഭാവമുള്ളവരെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതിന് ജാതിയില്ല, മതമില്ല. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് വിടുതലാണ്, പാപക്ഷമയും പുതിയ ജീവനുമാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഹൃദയപൂർവം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുകയും യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പാപക്ഷമയും നിത്യജീവനും സമാധാനവും ലഭിക്കും. പാപികളായ നമ്മുടെ പാപം പോക്കുവാൻ വേണ്ടിയാണ് കാരുണ്യവാനായ യേശു കാൽവരി ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞത്.
ഒരു പത്രപ്രവർത്തകൻ സമൂഹത്തിൽ ധന്യമായി ജീവിക്കുന്ന കുടുംബങ്ങളുടെ ലക്ഷണം കണ്ടുപിടിക്കുവാൻ വേണ്ടി ഒരു പഠനം നടത്തി. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പഠനത്തിന് വിധേയമായി. പഠനത്തിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. അത് ഇപ്രകാരമാണ്. ഒന്നാമതായി, ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും ഏറ്റവും അടുത്ത സ്നേഹിതരാണ്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഏറ്റവും അടുത്ത ബന്ധം അവർ തമ്മിൽ തമ്മിലാണ്. അവർ പരസ്പരം രഹസ്യങ്ങൾ പങ്കിടുകയും തമാശകൾ പറയുകയും ചെയ്യുന്നു. വീടിനുള്ളിലും പുറത്തും ഒരുപോലെ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും അവർ ജീവിക്കുന്നു. രണ്ടാമതായി, ഈ ഭാര്യയും ഭർത്താവും ധാരാളം സമയം ഒന്നിച്ച് ചെലവഴിക്കുന്നു. മൂന്നാമതായി, അവർ പരസ്പരം അവരുടെ വ്യക്തിത്വത്തെ മാനിച്ച് അവരവർക്ക് വേണ്ടതായ സ്വാതന്ത്ര്യവും മാന്യതയും കൊടുക്കുന്നു. നാലാമതായി, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പരസ്പരം കുറ്റം പറയാതെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥനയാൽ പരിഹാരം കണ്ടെത്തുന്നു. ഇവയായിരുന്നു ഒരു ഉത്തമ കുടുംബത്തിൻ്റെ ലക്ഷണം. അതെ, ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം നമ്മുടെ വീടുകൾ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവനിൽ ദൃഢമായി വിശ്വസിച്ച് പരസ്പരം സ്നേഹത്തോടുകൂടെ നാം കുടുംബമായി കഴിയണം. സ്നേഹം കൊണ്ട് നമുക്കൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവത്തോടനുവാദം ചോദിക്കേണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയേണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയേണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂരയൊരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. വീടിനു മോടി പകർന്നിടുവാ, വിശുദ്ധിതൻ വെൺചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരിനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമതൻ അങ്കണം പണിയേണം, സഹനത്തിൻ മണലതിൽ വിരിച്ചിടേണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥനാ സൗരഭ്യമൊരുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവ
സ്നേഹം കൊണ്ടൊരു വീടു പണിയ ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയ സ്നേഹം കൊണ്ടൊരു വീടു പണിയ ദൈവ സ്നേഹം കൊണ്ടൊരു വീടു പണിയ ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ ആഗ്രഹം എന്താണ്? എങ്ങനെയെങ്കിലും ഈ സാഹചര്യം വ്യത്യാസപ്പെട്ട് നമുക്കൊന്ന് സ്വസ്ഥമായി ജീവിച്ചാൽ മതിയായിരുന്നു എന്നാണോ? അതോ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് അറിയിക്കുവാൻ, യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ, പ്രതികൂലത്തിൽ തളർന്നു വീഴാതെ നിലനിൽക്കുവാൻ, ആളുകൾ എതിരായി പെരുമാറുമ്പോൾ പകരം സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ യേശുവിലേക്ക് നയിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാണോ? അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ സാഹചര്യം എന്തായിരുന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ നാം ഉയരത്തിലേക്ക് നോക്കി, ദൈവമേ, ഞാനായിരുന്ന സ്ഥാനത്ത് ഉയരത്തിലേക്ക് നോക്കുവാനും ഞാൻ കണ്ടുമുട്ടുന്നവരോട് നിന്നെക്കുറിച്ച് പറയുവാനും അങ്ങനെ ശക്തീകരിക്കണം, സഹായിക്കണം. ഇന്നെനിക്ക് ആരുമില്ല, അങ്ങ് മാത്രമാണ് എനിക്ക് അഭയമെന്ന് കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചാൽ വിളി കേൾക്കുന്നവനായ കാരുണ്യവാനായ സർവശക്തനായ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും. ഓടിടും നീരമതിൽ
യേശുവേ, എന്നെ പൂർണ്ണമായി അങ്ങേക്ക് നൽകിയിടാം. അങ്ങ് എൻ്റെ ഉള്ളിൽ വരുന്ന നേരം എൻ്റെ വേദനയെല്ലാം മാറിടും. എൻ്റെ മനസ്സിലെ മുറിവുകൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടുകയില്ല. അങ്ങ് മാത്രമാണ് എനിക്ക് അഭയം, നീറുന്ന എൻ്റെ മനസ്സിന് ആശ്വാസം. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. അങ്ങ് എന്നിലേക്ക് വന്നാൽ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറിടും. എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാകും. കരുണയേ ഗണനാഥ, കരുണയേ ഗണനാഥ, വരികയായി ഞാൻ മച്ച
മാധുര്യമേറിയ ക്രിസ്തീയ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. അത്തരത്തിലുള്ള മനോഹരമായ ക്രിസ്തീയ ഗാനങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.